നമ്മളിവിടെ പൈൻ ബേയിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ രാവിലെ എടുത്തു, ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ ഭയങ്കര കുറേ കൂട്ടായിരുന്നു, ഇരുട്ടായിരുന്നു. ഞാൻ രാവിലെ എടുത്തിട്ടും കിട്ടിയില്ല. അതാ ഇപ്പോൾ ഫൈനലി നമ്മൾ ഖുസദാസി സിറ്റി സെൻറ്ററിലൊക്കെ പോയി, അവിടെയൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിന്നെ ഉച്ച കഴിഞ്ഞ് ഇവിടെ പൂളിൽ സ്പെൻഡ് ചെയ്യാന്നുള്ള ഒരു ഇതിലാണ്. ഇവിടെ ഭയങ്കര നൈസായിട്ടുള്ള രണ്ട് മൂന്ന് ഡിഫറെൻറ്റ് പൂൾസ് ഉണ്ട്, സ്ലൈഡുകളും അങ്ങനെയൊക്കെ ഉണ്ട്, വാട്ടർ സ്ലൈഡ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് ടൈം ഉച്ച കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇതാണ് നമ്മളുടെ റിസൾട്ട്, റിസപ്ഷൻ ഇവിടെയാണ്. രണ്ടെന്ത് റസ് പൂക്കളൊക്കെ. ഈ വെയിൽ വരുമ്പോൾ തന്നെ മരങ്ങളും പൂക്കളും ഒക്കെ നന്നായിട്ട് ഉണ്ടാവാൻ തുടങ്ങും. ഭയങ്കര പ്ലസൻ്റ്ലി സർപ്രൈസ്ഡ് ആയി ഇപ്പോൾ ഇവിടെ വന്നിട്ട്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഒക്കെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഖുസദാസി. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര ക്ലീനാണ്, റോഡ്സൊക്കെ ഭയങ്കര സൂപ്പർ റോഡ്സും. ഓക്കെ, നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടി വരാണ്. ഇതാണ് ഇവിടുത്തെ ഡിലൈറ്റ്സ്, സ്വീറ്റ്സ് ആണ്, ടർക്കിഷ് ഡിലൈറ്റ്സ്. ചീസിൻ്റെ സാധനങ്ങളാണ്. സാലഡ് ബോൾസ് ആണ് ഇവിടുത്തെ. മുളകിൻ്റെ ഒരു നീളം കണ്ട. ബീച്ചിലേക്ക് പോവാണ്, ബീച്ചിലല്ലോ പൂളിലേക്ക് പോവാണ്. അക്വാ പാർക്ക് ആ പോടെ. നമ്മുടെ നാട്ടിലന്നെ നിന്ന് വന്ന് പോയ പൂവല്ലേ, കൊങ്ങനെ പൂ പണ്ടൊക്കെ എന്തോരം ഉണ്ടായിരുന്നു, ഇപ്പോൾ മഷിയിട്ട് നോക്കാണ്. Mm-hmm.
ലുക്ക് അറ്റ് ദാറ്റ് ഫ്ലവർ, ഒരു ബോള് പോലത്തെ ഫ്ലവർ. ട്രക്കിംഗ് ചെയ്യാം, 20 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ നമുക്ക് ട്രക്കിങ്ങിന് പോവാം. ഗാർഡനറാണ്. Look at that man. That's blue sea. Blue sea. Look at foggy ആയിട്ട് ലഭിക്കുന്നു. നമ്മൾ അക്കോ പാർക്കിലെത്തി. അപ്പം നമ്മൾ അക്വാ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അകത്തേക്ക് പോവാണ്. നമുക്കിനി ആദ്യം വേണ്ടുന്നത് ബീച്ച് ടവൽ വേണം. അതിനുശേഷം നമ്മൾ പൂളിൽ പോവും. പിന്നെ ഇവിടെ ഈ സ്ലൈഡ്സ് ഉണ്ട്, വാട്ടർ സ്ലൈഡ്സ്. അപ്പോൾ അതാണ് മെയിനായിട്ടും ഗബ്രൂന് കയറണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ അവർ ബീച്ച് ടവൽ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അക്വാ പാർക്കിൽ കുറേയധികം സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ ബീച്ചിൽ വന്നിരിക്കുകയാണ്. വെള്ളത്തിന് ചെറിയ തണുപ്പുണ്ട്, പക്ഷേ എന്നാലും ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമുണ്ടല്ലോ, അത് മൊത്തം നമ്മളുടെ ഈ റിസോർട്ടിൻ്റെ പാർട്ടാണ്. റൂംസും വില്ലാസും പിന്നെ അവരുടെ റെസ്റ്റോറൻറ്റും റിസപ്ഷനും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്ന ലിഫ്റ്റും ഒക്കെ നമ്മുടെ റിസോർട്ടിൻ്റെയാണ്. നമ്മള് സൺസെറ്റ് ടെറസിൽ വന്ന് നിന്ന് സൺസെറ്റ് കാണുവാണ്. ഇതാണ് സൺസെറ്റ് ടെറസ്. അവിടെ നിന്ന് നമുക്ക് സൺസെറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കിങ്ങനെ സൺസെറ്റ് കണ്ട് അവസാനിപ്പിക്കാം എന്നുള്ള ഡിസിഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഡിന്നർ കഴിക്കണം. പിന്നെ ഇവിടെ കുറച്ച് ഗെയിംസൊക്കെ അവൈലബിൾ ആണ്, അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് രാത്രി ഫുൾ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് മുമ്പ് ആദ്യം നമുക്ക് സൂര്യനെ പറഞ്ഞു വിടാം ഉറങ്ങാനായിട്ട്. സൂര്യകിരീടം വീണുടഞ്ഞു.
hear the sounds of your heartbeat.